നമസ്കാരം. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പിണറായി വിജയനെതിരെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തിയ നേതാവാണ് മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ്റെ മകളുടെ ഇടപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായി നിയമസഭയിൽ ഉന്നയിക്കുകയും അതിൻ്റെ പേരിൽ ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ അട്ടഹസിക്കുകയും പിന്നീട് തെളിവുകൾ സഹിതം ഏഷ്യാനെറ്റ് പുറത്തു വരികയും അങ്ങനെ നിരന്തരമായ സംഭവങ്ങളുണ്ടായി. അവസാനത്തതായിരുന്നു മാസപ്പടി വിവാദം. മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ നിരന്തരമായി പോരാട്ടം നടത്തിയ മാത്യു കുഴൽനാടൻ അദ്ദേഹം വിജിലൻസ് എൻക്വയറി തിരുവനന്തപുരത്ത് കൊടുത്തു. അതിൽ കൃത്യമായിട്ട് അധികാര ദുർവിനിയോഗം നടത്തി. അങ്ങനെയാണ് ഈ കരിമണൽ കർത്തയ്ക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തതെന്ന് അതുവഴി പ്രതിഫലം കൈപ്പറ്റിയ എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ കേസ്. എന്നാൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ പെറ്റീഷൻ അനുവദിച്ചില്ല, തള്ളുകയാണ് ചെയ്തത്. ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോവുകയാണ്. ചിലപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ടാണെങ്കിലും മാത്യു കുഴൽനാടൻ ആ കേസ് വാദിച്ച് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ മാത്യു കുഴൽനാടൻ പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുമായി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. ഇപ്പോൾ ചെന്നക്കനാലിൽ അദ്ദേഹത്തിൻ്റെ റിസോർട്ട് പണിഞ്ഞത് അനധികൃതമായി ഗവൺമെൻറ് സ്ഥലം കയ്യേറിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. മുമ്പ് ആ വാങ്ങുമ്പോൾ ആ അനധികൃത അനധികൃത ഈ കയ്യേറിയ സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അതും കൂടിയാണ് ഇപ്പം മാത്യു കുഴൽനാടൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു കേസാണ് വിജിലൻസ് കോടതിയിൽ ഇപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിജിലൻസ് കോടതിയുടെ ഓർഡറിൻ്റെ പ്രകാരമാണ് ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. 14-ാമത്തെ സാക്ഷിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏത് വിധേനയും പൂട്ടാനുള്ള ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനെതിരെ ഏത് കള്ളക്കേസ് എടുക്കുമ്പോഴും അദ്ദേഹം അതിനെ നേരിട്ട് ശക്തമായി പോരാടി വിജയിച്ചുള്ള ഒരാളാണ് കേരളത്തിൽ. അദ്ദേഹത്തെ പോലെ ശക്തരായ ആളുകൾ വേണ്ടത് ആവശ്യമാണ്. എനിക്കറിയാം എനിക്കെതിരെ എത്ര കള്ളക്കേസുകൾ എടുത്തു. 2021 ഡിസംബർ മാസം 1-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തു. പിന്നെ 2022 ജൂലൈ മാസം എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പം നിരന്തരമായി കള്ളക്കേസ് എടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ഒരു ശൈലിയാണ്. അതിൽ എത്രത്ര ആളുകൾക്കെതിരെ കള്ളക്കേസ് എടുത്തു. പി സി ജോർജിനെതിരെ, HRDSൻ്റെ ആൾക്കെതിരെ, അജിത് കൃഷ്ണയ്ക്കെതിരെ, അങ്ങനെ നിരന്തരമായ എല്ലാ മേഖലകളിലും കള്ളക്കേസ് എടുക്കുക എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു ശൈലിയാണ്. ആ ശൈലിക്ക് ശക്തമായി തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴിതാ മാത്യു കുഴൽനാടനെ പൂട്ടാനായി പിണറായി വിജയന് എന്തുമാത്രം തിരിച്ചടി കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹം 14-ാമത്തെ പ്രതിയാണ് ഈ കേസ്. ചിന്നക്കനാലിലെ ഈ കേസിൽ 21 പ്രതികളാണുള്ളത്. അത് സ്ഥലം കയ്യേറി എന്നുള്ള ഗവൺമെൻറ് സ്ഥലം കയ്യേറി എന്നുള്ള കേസാണ്. അതായത് മുമ്പത്തെ ആളെടുത്തു നിന്ന് വാങ്ങുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഈ കയ്യേറ്റ സ്ഥലമുണ്ടായിരുന്നു എന്നാണ് കേസിൽ പറയുന്നത്. എന്തായാലും നമുക്ക് ആ കേസിൻ്റെ ഫുൾ നാൾ വഴികൾ നമുക്ക് ഓരോ സമയത്തുമുള്ള സംഭവ വികാസങ്ങൾ കൃത്യമായി തന്നെ പ്രക്ഷേപണം ചെയ്യാം. നന്ദി, നമസ്കാരം.